സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, പ്ലസ് വൺ കോമേഴ്സിലെ വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടിങ് എന്ന വിഷയത്തെ ടീച്ചിങ് എയ്ഡിൻ്റെ സഹായത്തോടെ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, അക്കൗണ്ടിങ് എന്നാൽ പ്ലസ് വൺ കോമേഴ്സിലെ വിദ്യാർത്ഥികൾക്ക് തികച്ചും അന്യമായ ഒരു സബ്ജക്റ്റാണ്. അതേസമയത്ത് പ്ലസ് വൺ സയൻസിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന കെമിസ്ട്രി, ഫിസിക്സ് എന്നീ വിഷയങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയും അതിൻ്റെ ഒരു തുടർ പഠനമാണ് അവർ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത്. അതേസമയം അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ കോമേഴ്സിലെ വിദ്യാർത്ഥികൾക്ക് മുൻ പരിചയമില്ലാത്ത ഒരു വിഷയമാണ്. എന്താണ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. നമുക്ക് സന്തോഷവും ദുഃഖവും വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഷയിലൂടെയാണ് അത് നമ്മൾ പ്രകടിപ്പിക്കാറ്. അതുകൊണ്ട് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, വളരെ ലളിതമായി പറഞ്ഞാൽ, അക്കൗണ്ടിങ് ബിസിനസ്സിൻ്റെ ഒരു ഭാഷയാണ്. ബിസിനസ്സിലുണ്ടാകുന്ന ലാഭം, നഷ്ടം, അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം മറ്റുള്ളവരെ അറിയിക്കുന്നത് ബിസിനസ് ഈ ലാംഗ്വേജിലൂടെയാണ്. ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായ പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അക്കൗണ്ടിങ്. അതുകൊണ്ട് അക്കൗണ്ടിങ് എന്ന വിഷയത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ബിസിനസ്സിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടെത്താം, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക പൊസിഷൻ എന്താണെന്ന് അറിയുക, ബിസിനസ്സിലുള്ള സെയിൽസ്, പർച്ചേസ് എന്നീ കാര്യങ്ങൾ രേഖപ്പെടുത്തുക. അങ്ങനെ പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ലാഭം, ഫിനാൻഷ്യൽ പൊസിഷൻ, അതേപോലെ തന്നെ ബിസിനസ്സിലുള്ള ബുക്കുകൾ സൂക്ഷിക്കുക, ആവശ്യക്കാർക്ക് ഇൻഫർമേഷൻ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഈ ലക്ഷ്യം നിറവേറ്റാൻ ഈ അക്കൗണ്ടിങ് എന്താണ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്, അഥവാ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ അക്കൗണ്ടിങ് സൈക്കിൾ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആക്ടിവിറ്റീനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യം അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ കൈകാര്യം ചെയ്യുന്ന വിഷയം വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്താണ്? അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ജേണൽ പ്രിപ്പയർ ചെയ്യുക, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ബാലൻസ് ഷീറ്റാണ്. ഇങ്ങനെ പറഞ്ഞാൽ പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് തികച്ചും അന്യമായ ഒരു വിഷയം മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരുടെ മുൻ പരിചയമുള്ള പല ബുക്കുകളിലൂടെ കടന്നുപോയി ഈ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സിനെ നമ്മൾ കണ്ടെത്തുന്നു. ആദ്യമായി നിങ്ങൾ നോക്കുക, പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടി, ആദ്യം തന്നെ ആ കുട്ടിയുടെ രേഖകൾ സഹിതം നമ്മൾ ഒരു ബുക്കിൽ ഇത് എഴുതി വയ്ക്കുന്നു. ആ ബുക്കിനെയാണ് നമ്മൾ അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. നോക്കുക, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ജൂലൈ 1-ാം തീയതി പ്ലസ് വൺ സയൻസിലേക്ക് ഒരു അഖിൽ മോൻ എന്ന ഒരു കുട്ടി വരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ ആ കുട്ടിയുടെ രേഖ സഹിതം നമ്മൾ കുട്ടിയുടെ പേര് എഴുതി വയ്ക്കുന്നു. അടുത്ത സമയത്ത് കൊമേഴ്സിലേക്ക് ബിനോയ് എന്ന കുട്ടി വരുന്നു, പിന്നെ ഹ്യൂമാനിറ്റീസിലേക്ക് സിഞ്ചു എന്ന കുട്ടി വരുന്നു, പിന്നെ വീണ്ടും കോമേഴ്സിലേക്ക് ഡിക്സ്റ്റി എന്ന കുട്ടി വരുന്നു. അപ്പോൾ അന്ന് നടന്ന എല്ലാ അഡ്മിഷനും ഒരു പ്രത്യേക ബുക്കിൽ നമ്മൾ എഴുതി വയ്ക്കുന്നു. പിന്നെ വീണ്ടും അടുത്ത ദിവസം വീണ്ടും പിന്നെ വരുന്നത് ഹ്യൂമാനിറ്റീസിലേക്കാണ്, ഹ്യൂമാനിറ്റീസിലേക്ക് എബിൻ വന്നു, അതേപോലെ സയൻസിലേക്ക് ഫാത്തിമ വന്നു, പിന്നെ ഹ്യൂമാനിറ്റീസിലേക്ക് വീണ്ടും ഗ്ലാഡ്സൺ വന്നു, സയൻസിലേക്ക് ഹരി വന്നു, പിന്നെ 3-ാമത്തെ ദിവസം കോമേഴ്സിലേക്ക് വന്നു, സയൻസിലേക്ക് ജെഫിൻ വന്നു, അതേപോലെ തന്നെ കോമേഴ്സിലേക്ക് കുമാർ, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലേക്ക് ലക്ഷ്മി വന്നു. ഇങ്ങനെ ഒരു സ്കൂളിൽ നടക്കുന്ന അഡ്മിഷൻ അപ്പോൾ തന്നെ ഒരു ബുക്കിൽ, അതാത് ദിവസം ആ ബുക്കിൽ രേഖപ്പെടുത്തുന്നതിനാണ് അഡ്മിഷൻ രജിസ്റ്റർ. ഇതുപോലെ തന്നെ ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു ബുക്ക് ബിസിനസ്സിലുമുണ്ട്. ആ ബുക്കിനെ ബിസിനസ് വിളിക്കുന്ന പേരാണ് ജേണൽ. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ജേണൽ പ്രിപ്പയർ ചെയ്യുകയാണ്. ജേണൽ എന്നാൽ ഒരു ഡേ ബുക്കാണ്. ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ അന്നാന്ന് നടക്കുന്ന ഇടപാടുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു ബുക്കിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അഡ്മിഷൻ രജിസ്റ്റർ പോലെ തന്നെ, നിങ്ങളുടെ സ്കൂളിൽ കണ്ടുപരിചയമുള്ള അഡ്മിഷൻ രജിസ്റ്റർ പോലെ തന്നെ ഒരു ബുക്കും ബിസിനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ബുക്കിനെ വിളിക്കുന്ന പേരാണ് ജേണൽ അഥവാ ഡേ ബുക്ക്. ബിസിനസ്സിൽ നടക്കുന്ന പർച്ചേസ്, സെയിൽസ്, സാലറി തുടങ്ങിയ കാര്യങ്ങൾ അതാത് ദിവസം തന്നെ രേഖപ്പെടുത്തുന്ന ബുക്കിനെയാണ് ജേണൽ. ഇനി നിങ്ങൾക്കറിയാം, ക്ലാസ് തുടങ്ങി ഒരു 10-ോ 15-ോ ദിവസം കഴിഞ്ഞാൽ സയൻസ് ക്ലാസ്സിലേക്ക്, കോമേഴ്സ് ക്ലാസ്സിലേക്ക്, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് ടീച്ചർ കടന്നു വരും.
നിങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ കൈവശം ഒരു രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിനെ നമ്മൾ ക്ലാസ് രജിസ്റ്റർ എന്ന് വിളിക്കുന്നു. ആ രജിസ്റ്ററിനെ ക്ലാസ് രജിസ്റ്റർ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ക്ലാസ് രജിസ്റ്റർ ഒന്ന് പരിശോധിക്കാം. ഈ ക്ലാസ് രജിസ്റ്റർ നിങ്ങൾ നോക്കുക, സയൻസിലെ ക്ലാസ് രജിസ്റ്ററിൽ സയൻസിലെ വിദ്യാർത്ഥികൾ മാത്രമേ നമ്മൾ രേഖപ്പെടുത്തുന്നുള്ളൂ. അതായത് അഡ്മിഷൻ രജിസ്റ്ററിൽ പല സ്ഥലങ്ങളിലായി വന്ന സയൻസ് വിദ്യാർത്ഥികളെ ക്ലാസ് രജിസ്റ്ററിൽ, സയൻസിൻ്റെ ക്ലാസ് രജിസ്റ്ററിൽ സയൻസിലെ ഈ പച്ച ലൈറ്റ് കത്തിയ കുട്ടികളെ മാത്രം നമ്മൾ ഈ സയൻസിൻ്റെ ക്ലാസ് രജിസ്റ്ററിലേക്ക് മാറ്റുന്നു. അതേപോലെ തന്നെ കൊമേഴ്സിൻ്റെ ക്ലാസ് രജിസ്റ്ററിൽ ഈ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് കൊമേഴ്സിൻ്റെ കുട്ടികളെ മാത്രം ഇതിലെഴുതുന്നു. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൻ്റെ രജിസ്റ്ററിൽ, ക്ലാസ് രജിസ്റ്ററിൽ ഹ്യൂമാനിറ്റീസിൻ്റെ കുട്ടികളെ മാത്രം അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് തരംതിരിച്ചെഴുതുന്നു. ഇങ്ങനെ നമ്മൾ ക്ലാസ് രജിസ്റ്ററിൽ തരംതിരിച്ചെഴുതി വളരെ കൃത്യമായി കുട്ടികളെ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് തരംതിരിച്ചെഴുതുന്ന ഒരു ക്ലാസ് രജിസ്റ്റർ പോലെ തന്നെ ഒരു രജിസ്റ്ററും അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ബുക്കുകളും ഈ ബിസിനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ, അല്ലെങ്കിൽ അസെറ്റ് ഓഫ് അക്കൗണ്ടിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും കണക്കുകൾ കൃത്യമായി എഴുതി വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അക്കൗണ്ട്. സെയിൽസിനെ കുറിച്ച്, ഇപ്പോൾ സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് ആ വർഷം നടന്ന സെയിൽസുകളെ മാത്രം നമ്മൾ എഴുതി വയ്ക്കുന്നു. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ആ വർഷം നടന്ന പർച്ചേസ് മാത്രം. അതുപോലെ തന്നെ ക്യാഷ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിലുണ്ടായ ക്യാഷ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സാണ് പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അക്കൗണ്ടുകളാണ്. അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റത്തിനെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സ്ഥാപനത്തിനെക്കുറിച്ചോ ഉള്ള മാത്രം വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അക്കൗണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്. ഇനി അടുത്ത ഒരു സ്കൂളിൽ ചെയ്യുന്ന നിങ്ങൾ കണ്ടുപരിചയമുള്ളതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഈ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്നാണ് നമ്മൾ ക്ലാസ് രജിസ്റ്ററിലേക്ക് കുട്ടികളെ പകർത്തിയെഴുതുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ പകർത്തിയെഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റുപറ്റാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയുടെ രജിസ്റ്റർ നമ്പറുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുട്ടിയുടെ പേര് വിവരങ്ങളോ തെറ്റായി രേഖപ്പെടുത്താം, അല്ലെങ്കിൽ എണ്ണത്തിൽ തെറ്റുവരാം. ഇങ്ങനെ തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളിൽ ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, സയൻസിൽ 4 കുട്ടികൾ ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി സയൻസിലെ ക്ലാസ് രജിസ്റ്റർ 4 പേര്, അതേപോലെ തന്നെ കൊമേഴ്സിൻ്റെ ക്ലാസ് രജിസ്റ്റർ എടുത്ത് നോക്കി, കൊമേഴ്സിൻ്റെ ക്ലാസ് രജിസ്റ്റർ 4 പേര്, പിന്നെ ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ് രജിസ്റ്റർ 4 പേര്. അങ്ങനെ മൊത്തം 12 കുട്ടികളാണ് ഇവിടെ അഡ്മിഷൻ നടത്തിയത്. ഈ 12 കുട്ടികൾ അഡ്മിഷൻ രജിസ്റ്ററിലുമുണ്ട്, അതുപോലെ തന്നെ ഓരോ രജിസ്റ്ററിലും 4 കുട്ടികളുണ്ട്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ടോട്ടല് വളരെ കൃത്യമായി. ഇങ്ങനെ നമ്മളൊരു ചെയ്തു വെച്ച കാര്യങ്ങൾ പകർത്തി എഴുതുമ്പോഴോ തെറ്റ് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ സാധ്യത ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യത ചെക്ക് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റിലൂടെ നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ്സിലും അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലും ഇതേപോലെ തന്നെ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള പ്രോസസ്സുണ്ട്. യഥാർത്ഥത്തിൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമല്ല ട്രയൽ ബാലൻസ് എന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നുണ്ട്. എന്താണ് ട്രയൽ ബാലൻസ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ട്രയൽ എടുക്കുക എന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഒരു രോഗം വന്ന് ഒരു ആശുപത്രിയിൽ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ, വലിയൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് നിങ്ങൾക്ക് തരും. അത് കഴിഞ്ഞ് ഒരു വട്ടം അവിടെ ഇടും. അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കണ്ടെങ്കിൽ മാത്രമാണ് വലിയ ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ആ ഇഞ്ചക്ഷൻ മൊത്തമായി നിങ്ങളുടെ ശരീരത്തിലേക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുകയുള്ളൂ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മുഴുവനും നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും രോഗം വന്നാൽ അതിൽ നിന്ന് കരകയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ട്രയലാണ് ട്രയൽ ബാലൻസ്. ഇതുപോലെ ഈ ജേണലിൽ, ജേണൽ എന്ന് പറയുന്നത് അന്നാന്ന് നടക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നതാണ് ഡേ ബുക്ക്. ഈ ഡേ ബുക്കിൽ നിന്നും അതാത് അക്കൗണ്ടിലേക്ക്, അതാത് ഐറ്റത്തിലേക്ക് ഇങ്ങനെ പകർത്തെഴുതുമ്പോൾ കൂട്ടുമ്പോൾ തെറ്റുപറ്റാം, മനുഷ്യരാണ്, തെറ്റുപറ്റാം. ആ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ഇവിടെ ഓരോ അക്കൗണ്ടുകളുടെയും ഡെബിറ്റും ക്രെഡിറ്റും അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസുകളും മാത്രം എഴുതിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒന്നാണ് ട്രയൽ ബാലൻസ്. ഓരോ അക്കൗണ്ടുകളുടെയും ബാലൻസുകൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി 2 ഭാഗവും ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാണോ എന്ന് അറിയാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്.
ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം, സ്കൂളിൽ ഒരു വർഷം നിങ്ങൾ ചിലവഴിച്ചു, പലതരത്തിലുള്ള ആക്ടിവിറ്റിയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാർക്ക് ലിസ്റ്റ് അഥവാ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് കിട്ടും. അപ്പോൾ സയൻസിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡിൽ നിന്നും ആ കുട്ടി എന്ത് മനസ്സിലാകുന്നു, ആ കുട്ടി ഒരു വർഷം ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി എന്ത് റിസൾട്ടാണ് എനിക്ക് കിട്ടിയതെന്ന് കുട്ടിക്ക് മനസ്സിലാകും. ഇതുപോലെ തന്നെ ബിസിനസ്സിലും ബിസിനസ് ഒരു വർഷം നടത്തി എന്ത് ലാഭമാണ്, അല്ലെങ്കിൽ എത്ര നഷ്ടമുണ്ടായി, എത്ര ലാഭമുണ്ടായി എന്നറിയുന്നതിന് വേണ്ടി ബിസിനസ് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നടന്ന ചെലവുകളെ ഒരു ഭാഗത്തും ഒരു വർഷം നടന്ന വരവുകളെ അതിൻ്റെ മറുഭാഗത്തും എഴുതി ഈ രണ്ട് ചെലവും വരവും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ്സിലുണ്ടാകുന്ന ലാഭം കണ്ടെത്തുക എന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് അഥവാ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ കുട്ടിയുടെ കണ്ണിൽ കൂടെ തന്നെ, അതായത് കുട്ടിയുടെ മാർക്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിന്ന് കുട്ടിയുടെ റിസൾട്ട് അറിയുന്ന പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി അത് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് ബിസിനസ്സിനെ സഹായിക്കുന്ന ഘടകമാണ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. അടുത്തതായി ഏറ്റവും അവസാനമായി നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് നോക്കാം. റാങ്ക് ലിസ്റ്റ്, ഈ 12 കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അവൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ആ മൊത്തം വിദ്യാർത്ഥികളുടെ 12 വിദ്യാർത്ഥികളിൽ ആ വിദ്യാർത്ഥിയുടെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി തയ്യാറാക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കി ഇട്ടിരിക്കുന്ന ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കുട്ടിക്കൊരു കാര്യം മനസ്സിലാകും, ഞാൻ ഈ 12 കുട്ടികളിലുള്ളതിൽ എത്രാമത്തെ പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എത്ര ആസ്തിയുണ്ട്, എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട്, എത്ര ബാധ്യതകളുണ്ട്, അതറിയാൻ വേണ്ടി ബിസിനസ്സും ഇതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും. അതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ബാലൻസ് ഷീറ്റ്. അപ്പോൾ കുട്ടികളുടെ കണ്ണിൽ കൂടെ നോക്കിയിട്ടാണ് അവർക്ക് സ്ഥിരപരിചയമുള്ള അഡ്മിഷൻ രജിസ്റ്ററും ക്ലാസ് രജിസ്റ്ററുകളും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റും പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡും റാങ്ക് ലിസ്റ്റിലും കുട്ടി ബിസിനസ്സിൽ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ അക്കൗണ്ടിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ കുട്ടി പരിചയപ്പെടുന്ന ഒരു ടീച്ചിങ് ഗൈഡാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഒന്നും കൂടി നോക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് ജേണൽ എന്ന് പറയാം, ജേണൽ ഈസ് എ ഡേബുക്ക് വേർ ദ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡഡ്. ആദ്യമായി ബിസിനസ് നടക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുന്ന ബുക്കിനെയാണ് ടേബുക്ക് അഥവാ ജേണൽ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അക്കൗണ്ട്സ് അഥവാ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെറ്റ് ഓഫ് സിമിലർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കോൾഡ് അക്കൗണ്ട്. ഒരു കൂട്ടം ട്രാൻസാക്ഷൻ, അതായത് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ഐറ്റം, പർട്ടിക്കുലർ പേഴ്സൺ ഓർ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ആൻഡ് പുട്ട് അണ്ടർ വൺ ഹെഡ് ഇസ് കോൾഡ് അക്കൗണ്ട്. ഒരു വ്യക്തിയെ കുറിക്കുന്നതോ സ്ഥാപനത്തിനെ കുറിക്കുന്നതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഐറ്റത്തിനെ കുറിക്കുന്നതോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രം എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലെഡ്ജർ. അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു കൂട്ടം അക്കൗണ്ടുകളെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ പകർത്തി എഴുതുമ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് വേർ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ആർ റെക്കോർഡഡ് ടു ചെക്ക് ദ അരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ അരിതമെറ്റിക്കൽ ആക്യുറസി, അതിൻ്റെ കൃത്യത മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ്. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും ബിസിനസ്സിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം അറിയാനായിട്ട്. അതേപോലെ തന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ബാക്കി പത്രം, ഒരു വർഷത്തിൻ്റെ അവസാനം എന്തൊക്കെ ബാക്കിയിരിക്കുന്നുണ്ട്, അതായത് എത്ര അസറ്റ് ഉണ്ട്, എത്ര ആസ്തികളുണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട്, ഇതറിയാൻ വേണ്ടി ബിസിനസ് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഇനി നമ്മൾ നേരത്തെ അഡ്മിഷൻ രജിസ്റ്ററിലൂടെ ജേണൽ കണ്ടു. ജേണൽ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ജേണൽ ഈസ് എ ഡേ ബുക്ക്, ഇൻ ദർ വി ആർ റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ക്രൊണോളജിക്കലി. ക്രൊണോളജിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് വൈസിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുക എന്നുള്ള ആദ്യത്തെ ബുക്കാണ് ജേണൽ. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ നോക്കുക, 1/7/2016 ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു. ആ ട്രാൻസാക്ഷൻ എഴുതി വെച്ച് നോക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്.
അപ്പോൾ ബിസിനസ്സിലേക്ക് പൈസ വന്നു, അത് ക്യാപിറ്റലാണ്, അതിൻ്റെ ഓണർ കൊണ്ടുവന്ന പൈസ നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുന്നു. അതുപോലെ തന്നെ രണ്ടാം തീയതി വീണ്ടും ബാങ്കിൽ ബിസിനസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അപ്പോൾ രണ്ടാം തീയതി ബാങ്കിൽ ബിസിനസ് ഡെപ്പോസിറ്റ് ചെയ്ത വിവരം എഴുതുന്നു. മൂന്നാം തീയതി സാധനങ്ങൾ വാങ്ങുന്നു, ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗുഡ്സ് വാങ്ങുന്നു, അത് രേഖപ്പെടുത്തുന്നു. വീണ്ടും അതുപോലെ തന്നെ അഞ്ചാം തീയതി വീണ്ടും ഗുഡ്സ് വാങ്ങുന്നു, അതിനെ പർച്ചേസ് എന്ന് വിളിക്കുന്നു. പിന്നെ വീണ്ടും ക്യാഷ് സെയിൽസ് വഴി ക്യാഷ് വരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും നടന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി എഴുതി വയ്ക്കുന്ന ബുക്കാണ് ജേണൽ. ഇനി അതെങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പകർത്തി എഴുതാൻ നോക്കാം. ഇതാണ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അക്കൗണ്ടുകളെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ അക്കൗണ്ട് നോക്കുക, ക്യാഷ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ഐറ്റം ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ആൻഡ് പുട്ട് അണ്ടർ വൺ ഹെഡ് ഓർ സിമിലർ സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്. ഒരേപോലെയുള്ള ട്രാൻസാക്ഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി വയ്ക്കുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജേണലിലുള്ള ക്യാഷിൻ്റെ കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കുന്ന അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. അതിന് തൊട്ട് താഴെയായി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്, അടുത്ത അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൽ ഓണർ കൊണ്ടുവന്ന പൈസ എഴുതി വയ്ക്കുന്ന ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റലിനെ കുറിച്ച് മാത്രം. അതേപോലെ തന്നെ അടുത്ത അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം. അതേപോലെ തന്നെ അടുത്ത അക്കൗണ്ടാണ് പർച്ചേസ് അക്കൗണ്ട്, ബിസിനസ് വാങ്ങിച്ച ഗുഡ്സ്, അത് നമ്മൾ എത്ര ഗുഡ്സാണ് ആ വർഷം നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയത്, അത് മാത്രം എഴുതി വയ്ക്കുന്നു. പിന്നീട് രോഹിത് അക്കൗണ്ട് എന്ന് പറയുന്നത് രോഹിത് എന്ന പേഴ്സൺ, രോഹിത് അക്കൗണ്ട് ഇവിടെ നമുക്ക് കാണാം. രോഹിത് അക്കൗണ്ടിൻ്റെ നമ്മൾ കടമായി ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ ആ രോഹിത് അക്കൗണ്ടിന് നമ്മൾ എത്ര രൂപ കൊടുക്കാനുണ്ട് അതിനെക്കുറിച്ചുള്ള. ഇങ്ങനെ ഓരോരുത്തരുടെയും അക്കൗണ്ട് സെപ്പറേറ്റായിട്ട് എഴുതുന്നതിനെയാണ്, അങ്ങനെ എഴുതി വയ്ക്കുന്ന ഒരു വലിയ ബുക്കിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ഈ ലെഡ്ജറിൻ്റെ ബാലൻസുകൾ, ഇത് ഓരോ ബാലൻസുകളാണ്, ക്യാഷിൻ്റെ ബാലൻസ് അതിവിടെ നമ്മൾ എഴുതി, അതേപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് ഇവിടെ എഴുതി, അപ്പോൾ ഡെബിറ്റ് അതുപോലെ തന്നെ ക്രെഡിറ്റ്, അങ്ങനെ ഓരോ ബാലൻസുകളും കൃത്യമായി എഴുതി രണ്ട് സൈഡും ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാണെന്ന് നോക്കുന്ന, രണ്ട് സൈഡും തുല്യമായാൽ അതിനർത്ഥം സാധാരണയായി തെറ്റ് പറ്റിയിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെ രണ്ട് ഭാഗവും ഈക്വലായോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. അതിനുശേഷം ബിസിനസ്സിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം അറിയാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഈ അന്ന് ഓരോ ദിവസവും നടന്ന പർച്ചേസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു, ആ ഗ്രൂപ്പ് ചെയ്ത പർച്ചേസ് സെയിൽസ് സാലറി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെലവിൻ്റെ ഭാഗത്തുകൾ എഴുതി, അതുപോലെ തന്നെ വരവ് വരവിൻ്റെ ഭാഗത്ത് എഴുതി, വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ചു, അതിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അഥവാ അറ്റാദായം എന്ന് വിളിച്ചു. അങ്ങനെ ബിസിനസ്സിൻ്റെ ലാഭം കണ്ടെത്താൻ നമ്മൾ തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി. അതിനുശേഷം ഏറ്റവും അവസാനം ബിസിനസ്സിൽ എന്ത് അസറ്റ് ഉണ്ട്, എത്ര ആരോടൊക്കെ ബാധ്യതയുണ്ട്, അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. അതിൽ നോക്കുക, അതായത് ഓണറോട് എത്ര ബാധ്യതയുണ്ട്, ഓണർ കൊണ്ടുവന്ന പൈസ, അതേപോലെ തന്നെ ലാഭം ഓണർക്കുള്ളതാണ് ഉടമസ്ഥനുള്ളതാണ് അത് കൊടുത്തു. പിന്നെ ഇത് ഈ ഭാഗത്ത് എത്ര ആസ്തികളുണ്ട്, ക്യാഷ് എത്ര, അതുപോലെ തന്നെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരുടെ പേരെഴുതി, അതേപോലെ തന്നെ ഫർണിച്ചർ എത്രയാണെന്ന് എഴുതി, രണ്ട് സൈഡും ടാലിയാക്കണം, കാരണം ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും തുല്യമായാൽ ബാലൻസ് ഷീറ്റും തുല്യമാണ്. ഈ കാര്യങ്ങളാണ് ഒരു പ്ലസ് വണ്ണിലെ കുട്ടികൾ ഏകദേശം 6 മാസം കൊണ്ട് അവർ പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ, അതായത് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയും, ഒറ്റ നോട്ടത്തിൽ തന്നെ 6 മാസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടീച്ചിങ് എയ്ഡ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇനി നമ്മൾ ബിസിനസ്സിൻ്റെ ഇടപാടുകൾ എങ്ങനെയാണ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ബുക്കുകളാണെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ പരിചയപ്പെട്ടു. എങ്ങനെയാണ് ബുക്കിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുക? നമ്മൾ പലപ്പോഴും പല സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് വീട്ടിലെ ഡയറികളിൽ കുറിച്ച് വയ്ക്കാറുണ്ട്. എന്നാൽ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ എഴുതുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് പദങ്ങളുണ്ട്, ആ പദങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന പേരിലാണ് സാധാരണ ഇത് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ ബിസിനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്ക് ആവശ്യമെന്ന് നോക്കാം. ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്ക് ക്യാഷ് വേണം, ഫർണിച്ചർ വേണം, ലാൻഡ് വേണം, ബിൽഡിംഗ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഇതിനെ നമ്മൾ അസറ്റ് എന്നാണ് വിളിക്കുക, ബിസിനസ്സിൻ്റെ അസറ്റ് അല്ലെങ്കിൽ വാല്യുബിൾ തിങ്സ്. ബിസിനസ്സിൽ വിലപിടിപ്പുള്ള വസ്തുക്കളെയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവയെ നമ്മൾ അസറ്റ് അക്കൗണ്ട് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ബിസിനസ്സിലേക്ക് ഈ അസറ്റ് എങ്ങനെ വരുന്നു, അവിടെയാണ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ബിസിനസ്സും ബിസിനസ് മാനും രണ്ടും രണ്ടാണ്.
അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് ഒരു ലാംഗ്വേജാണ്. ഈ ലാംഗ്വേജിന് അതിൻ്റേതായ കുറേയധികം ലാംഗ്വേജിന് സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ ഗ്രാമറും അതുള്ള പോലെ തന്നെ ഈ അക്കൗണ്ടിങ് എന്നുള്ള ഒരു സബ്ജക്റ്റിന് കുറേ കൺസെപ്റ്റുകളും കൺവെൻഷൻസും അതേപോലെ പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ബിസിനസ്സും ബിസിനസ് മാനും രണ്ടും രണ്ടാണ്. അപ്പോൾ കാര്യം ബിസിനസ് ചെയ്യുന്നത് ബിസിനസ് മാൻ ആണെങ്കിലും ബിസിനസ്സിൻ്റെ കണ്ണിൽ കൂടെ നോക്കി വേണം ബിസിനസ് അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താൻ. അപ്പോൾ ബിസിനസ്സിൽ അസറ്റ് ഉണ്ടാവണം. അപ്പോൾ അസറ്റ് അക്കൗണ്ട് എന്ന് അതിനെ പറയും. അസറ്റ് അക്കൗണ്ടുകൾ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ക്യാഷ്, ബിൽഡിങ്, ലാൻഡ്, ഫർണിച്ചർ, ഈ കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമുണ്ട്. ഈ ബിസിനസ്സും ബിസിനസ് മാനും രണ്ടും രണ്ടാണ്. ബിസിനസ്സിന് സ്വന്തമായി ഒന്നുമില്ല. ബിസിനസ് ഈ അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി കിട്ടുന്നതിന് വേണ്ടി ബിസിനസ് കടം വാങ്ങുന്നു. ഓണറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓണർഷിപ്പ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ അതേപോലെ ഓണർഷിപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ പുറമെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ബിസിനസ് കടം വാങ്ങുമ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റൽ അഥവാ ലയബിലിറ്റി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓണറുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസയും അതേപോലെ കടം വാങ്ങുന്ന പൈസയും അതേപോലെ തന്നെ പുറമെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസയും തമ്മിൽ രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഓണറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വാങ്ങുന്ന പൈസയെ ക്യാപിറ്റൽ എന്നും അതേപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസയോ പൈസയ്ക്ക് തുല്യമായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ ലയബിലിറ്റി എന്നും വിളിക്കുന്നു. അപ്പോൾ ഇതിനെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും അതുപോലെ തന്നെ ലയബിലിറ്റി അക്കൗണ്ട് എന്നും നമുക്ക് വിളിക്കാം. അതേപോലെ തന്നെ അടുത്തതായി വരുന്നത് ബിസിനസ്സിൽ കുറേയധികം ചിലവുകൾ വരും. കാരണം ബിസിനസ് സാധനങ്ങൾ വാങ്ങുന്നു, ശമ്പളം കൊടുക്കണം, അതേപോലെ തന്നെ വേജസ്, പിന്നെ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള കൂലി, അങ്ങനെ ഒരുപാട് ചിലവുകൾ വരും. അതിനെ നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ വാങ്ങിച്ച സാധനങ്ങൾ നമ്മൾ കൂടിയ വിലയ്ക്ക് വിൽക്കും. അപ്പോൾ ബിസിനസ്സിൽ ഇൻകം വരുന്നു. അപ്പോൾ ഇൻകംത്തിൻ്റെ ഒരു അക്കൗണ്ട് വേണം. പിന്നെ അതുകൂടാതെ തന്നെ ഈ ബിസിനസ് മാൻ അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പൈസയോ പൈസയ്ക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങളോ ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ്. അപ്പോൾ ഈ തരത്തിലുള്ള 6 കാര്യങ്ങളാണ് ഒരു ബിസിനസ്സിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അസറ്റ്, അതിനെ അസറ്റ് അക്കൗണ്ട് എന്ന് വിളിക്കാം, ക്യാപിറ്റൽ അക്കൗണ്ട്, ലയബിലിറ്റി അക്കൗണ്ട്, അതേപോലെ തന്നെ എക്സ്പെൻസ് അക്കൗണ്ട്, ഇൻകം അക്കൗണ്ട്, അതുപോലെ തന്നെ ഡ്രോയിങ്സ് അക്കൗണ്ട്. കുട്ടികൾ മനസ്സിലാക്കുക, ബിസിനസ്സും ബിസിനസ് മാനും രണ്ടും രണ്ടാണ്. ബിസിനസ്സിൻ്റെ കണ്ണിൽ കൂടെ മാത്രം നോക്കിയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസൊക്കെ ബിസിനസ്സിൽ ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളതിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതിൽ ഓരോ അക്കൗണ്ടിൻ്റെയും പ്രത്യേകത അനുസരിച്ചാണ് ഡെബിറ്റും ക്രെഡിറ്റും. എന്താണ് ഒരു നമുക്കറിയാം, ഒരു ട്രാൻസാക്ഷനിൽ ഒരു റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ട്. റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ആസ്പെക്റ്റിന് നമ്മൾ ഡെബിറ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിന് നമ്മൾ ക്രെഡിറ്റും എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ അക്കൗണ്ടുകളുടെ പ്രത്യേകത നോക്കുക. ഈ അക്കൗണ്ടുകളെ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ആകെ 6 കാര്യങ്ങൾ മാത്രമേ ബിസിനസ് നടക്കുന്നുള്ളൂ. അസറ്റ് വേണം, എക്സ്പെൻസ് ഉണ്ടാവും, ഡ്രോയിങ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ലയബിലിറ്റി ബാധ്യതകൾ വരും, ഇൻകം ഉണ്ടാവും, അതേപോലെ തന്നെ ക്യാപിറ്റൽ. അപ്പോൾ ഇതിന് വളരെ എളുപ്പത്തിലൊരു മാർഗ്ഗമാണ് അസറ്റിനെ നമ്മൾ എ എന്ന് സങ്കല്പിക്കുക, അതേപോലെ തന്നെ എക്സ്പെൻസിന് ഇ, അതേപോലെ തന്നെ ഡ്രോയിങ്സിന് ഡി. അപ്പോൾ ഈ അസറ്റും എക്സ്പെൻസും ഡ്രോയിങ്സും ബിസിനസ്സിലുണ്ടായാൽ അത് അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടിയാൽ അസറ്റ് കൂടുമ്പോഴും എക്സ്പെൻസ് കൂടുമ്പോഴും ഡ്രോയിങ്സ് കൂടുമ്പോഴും ഡെബിറ്റ് ചെയ്യുക. നമ്മളൊരു ഡയറി എഴുതുന്ന പോലെയല്ല ബിസിനസ്സിൽ കണക്കുകൾ എഴുതുന്നത്. ഓരോ അക്കൗണ്ടിനും ഡെബിറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിന് സമാനമായ ഒരു ക്രെഡിറ്റും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വളരെ എളുപ്പത്തിലുള്ളതാണ് AED. ഇതിൻ്റെ അവസാന ലെറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡി ആണ്. അപ്പോൾ അസറ്റും എക്സ്പെൻസും ഡ്രോയിങ്സും ഉണ്ടാകുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. പിന്നെ അടുത്തതാണ് LIC. നമ്മൾ കേട്ടുപരിചയമുള്ള ഒരു പദമാണ് LIC. എൽ സ്റ്റാൻഡ്സ് ഫോർ ലയബിലിറ്റി, I ഫോർ ഇൻകം, ആൻഡ് C ഫോർ ക്യാപിറ്റൽ. അപ്പോൾ ലയബിലിറ്റിയും ഇൻകവും ക്യാപിറ്റലും ബിസിനസ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അവസാന ലെറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക, C. ഇതാണ് വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു ആകെ 6 കാര്യങ്ങളാണ് നടക്കുന്നത്. 6 കാര്യങ്ങളെ ഡെബിറ്റും അതുപോലെ തന്നെ ക്രെഡിറ്റും ചെയ്ത് എഴുതി വയ്ക്കണം. അതിന് വളരെ എളുപ്പത്തിലാണ് AED = LIC. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമുക്കറിയാം ഒരു 2 ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഒരു ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റ് എന്നും അനദർ ആസ്പെക്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് ആസ്പെക്റ്റും എന്നാണ് സാധാരണ പറയുക. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ശ്രദ്ധിക്കാം, ഇത് നോക്കാം. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ
അതുപോലെ തന്നെ എക്സ്പെൻസ് കൂടുമ്പോൾ, അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഉണ്ടാകുമ്പോൾ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഇവ ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലോകം മുഴുവനും അംഗീകരിച്ചിരിക്കുന്ന ഒരു റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അത് കുട്ടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കി അതിലൂടെയാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യേണ്ടത്. ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന തത്വമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ട്രാൻസാക്ഷൻ ഇത് ഒരു ബിസിനസ്സാണെന്ന് സങ്കല്പിക്കുക. കാരണം ബിസിനസ്സും ബിസിനസ് മാനും രണ്ടും രണ്ടാണ്. ആരുടെ കണ്ണിൽ കൂടെ? ബിസിനസ്സിൻ്റെ കണ്ണിൽ കൂടെ വേണം നിങ്ങൾ ഈ ട്രാൻസാക്ഷൻസിനൊക്കെ നോക്കിക്കാണാൻ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഈ കണ്ണ് നിങ്ങൾ നോക്കുക, ഈ കണ്ണാടി എടുക്കുക. ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട്, അസറ്റും എക്സ്പെൻസും ഡ്രോയിങ്സും ഇത് കൂടുമ്പോൾ ഡെബിറ്റ്. അപ്പോൾ ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അക്കൗണ്ടിങ് എൻട്രി. വെൻ ദ അസറ്റ്സ്, എക്സ്പെൻസ് ആൻഡ് ഡ്രോയിങ്സ് ഇൻക്രീസ്, വി ഷുഡ് ഡെബിറ്റ് ആൻ അക്കൗണ്ട്. ഡെബിറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിൻ്റെ ഇടതുഭാഗത്ത് എഴുതുന്നതിന് ഡെബിറ്റ് എന്നും, അതുപോലെ തന്നെ ഒരു അക്കൗണ്ടിൻ്റെ വലതുഭാഗത്ത് എഴുതുന്നതിന് ക്രെഡിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റിയോ ഇൻകമോ അതേപോലെ തന്നെ ക്യാപിറ്റലോ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിൻ്റെ വലതുഭാഗത്ത് എഴുതുന്നതും, ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിൻ്റെ ഇടതുഭാഗത്ത്. അക്കൗണ്ട് എന്താണെന്ന് നമ്മൾ മുൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെയോ ഏതെങ്കിലും ഒരു പ്രത്യേക ഐറ്റത്തിനെയോ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിക്കുന്ന ട്രാൻസാക്ഷൻ മാത്രം എഴുതി വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അക്കൗണ്ട്. അതിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഇടതു ഭാഗത്തിനെ നമ്മൾ സാധാരണയായി ഡെബിറ്റ് എന്നും വലതു ഭാഗത്തിനെ സാധാരണയായി ക്രെഡിറ്റ് എന്നും വിളിക്കുന്നു. ഇനി നമുക്കൊരു ട്രാൻസാക്ഷൻ എടുത്ത് നോക്കാം. ഈ ട്രാൻസാക്ഷൻ ഈ ബിസിനസ്സിൻ്റെ കണ്ണിലൂടെ നമുക്ക് ഇതിൻ്റെ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്ന് നോക്കാം. നോക്കുക, 1/7/2016 ബിസിനസ് വുമൺ ഓർ മാൻ ഇൻവെസ്റ്റ് 70,000 ഇൻ ടു ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ കണ്ണിൽ കൂടെ നോക്കുക, ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനാണ്, ബിസിനസ്സിൽ നടന്ന ഒരു ഇടപാടാണ്. അതെന്താ? 1/7/2016 ബിസിനസ് മാൻ അല്ലെങ്കിൽ ഓണർ 70,000 രൂപ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് നിക്ഷേപിച്ചു. ഇനി നിങ്ങൾ നോക്കേണ്ടത് ബിസിനസ്സിൻ്റെ ഈ കണ്ണിൽ കൂടെയാണ്. ബിസിനസ്സിൻ്റെ ഈ കണ്ണിലൂടെ നമുക്ക് നോക്കുമ്പോൾ ഈ പൈസ ബിസിനസ്സിലേക്ക് വന്നു. ബിസിനസ്സിലേക്ക് എന്ത് വന്നു? പൈസ വന്നു. പൈസ എന്താണ്? പൈസ വിലപിടിപ്പുള്ളതാണ്. വിലപിടിപ്പുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അസറ്റ്. ഇനി അസറ്റ് അക്കൗണ്ടിൻ്റെ നിയമം നോക്കുക. അസറ്റ് അക്കൗണ്ടിൻ്റെ നിയമം നോക്കിയാൽ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. അസറ്റിൻ്റെ പേരെന്താണ്? ക്യാഷ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തുക? അസറ്റ് വന്നു, അതോടൊപ്പം തന്നെ ഇത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ആരാണ്? ഓണറാണ്. ഓണറുടെ കയ്യിൽ നിന്ന് ബിസിനസ് വാങ്ങുന്ന പൈസയെ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് പറയുക. ബിസിനസ്സും ബിസിനസ് മാനും രണ്ടും രണ്ടായതുകൊണ്ടാണ് ഓണർ കൊടുക്കുന്ന പൈസയെ പോലും ബിസിനസ് ലയബിലിറ്റിയായി കാണുന്നത്. അതുകൊണ്ട് ബിസിനസ്സിനെ ഒരു കൃത്രിമ വ്യക്തിയായി നിങ്ങൾ സങ്കല്പിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തത്വമാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ബിസിനസ്സിന് ബിസിനസ് മാനിൽ നിന്നും വ്യത്യസ്തമായ നിലനിൽപ്പുണ്ട്. ആ തത്വം മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികൾ ഇതിൽ എഴുതാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ക്യാഷ്. ക്യാഷ് എന്താണ്? അസറ്റാണ്. അസറ്റ് കൂടി, അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റിൻ്റെ കണ്ണിൽ കൂടെ നോക്കുക. ഇനി ബിസിനസ് മാൻ കൊണ്ടുവരുന്ന പൈസേനെ അല്ലെങ്കിൽ ബിസിനസ് മാനിൽ നിന്ന് വാങ്ങുന്ന പൈസേനെ ബിസിനസ് വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ ഈ നിയമം നോക്കുക. ക്യാപിറ്റൽ കൂടിയാൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ അത് അങ്ങനെയാണ് എഴുതി ഇതിൻ്റെ. അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഈ ജേണൽ എൻട്രിയിലേക്ക് എഴുതുക? ജേണൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ബുക്കാണ്. ഡേ എന്ന് പറഞ്ഞ ദിവസം, അന്നാന്ന് നടക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇതിൻ്റെ മലയാളം നാൾ വഴി എന്നാണ്. ഓരോ നാളും നടക്കുന്ന കാര്യങ്ങൾ വഴി വഴിയായി എഴുതി വയ്ക്കുന്നവരാണ് ജേണൽ ചെയ്യുന്നത്. അപ്പോൾ 1/7/2016 നമ്മളെങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്? ഈ DR എന്നുദ്ദേശിക്കുന്നത് ഡെബിറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ലാംഗ്വേജാണ്. ആ ലാംഗ്വേജിന് അതിൻ്റേതായ കുറേ നിയമാവലികളും അതുപോലെ തന്നെ റൂൾസും ഉണ്ട്. അത് പഠിച്ച് വേണം നമ്മളിതിൽ ഫോളോ ചെയ്യാൻ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് വന്നു. ക്യാഷ് എന്താണ്? അസറ്റ്. അസറ്റിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഡെബിറ്റിനെ നമ്മൾ DR എന്ന പദം കൊണ്ടാണ് സൂചിപ്പിക്കുക. അത് ഈ പർട്ടിക്കുലേഴ്സ് എന്നുള്ള കോണത്തിലാണ് എഴുതുക. പിന്നെ ലെഡ്ജർ ഫോളിയോ അല്ലെങ്കിൽ അതിൻ്റെ ചുരുക്കപ്പേര് LF ആണ്. വീണ്ടും ഇത് ജേണലാണ്. വീണ്ടും നമ്മൾ പകർത്തി എഴുതുന്ന ബുക്കിനെ ലെഡ്ജർ എന്ന് വിളിക്കുന്നു. ലെഡ്ജറിലേക്ക് പകർത്തി എഴുതുമ്പോൾ പേജ് നമ്പർ ഇടാൻ വേണ്ടിയിട്ടാണ് ലെഡ്ജർ ഫോളിയോ പേജ് ഇട്ട് ചെയ്യുന്നത്. ഡെബിറ്റ് എമൗണ്ട്, ഡെബിറ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് മാനിൽ നിന്ന് വാങ്ങുന്ന പൈസയെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നു. ആ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു.
അത് കഴിഞ്ഞ് നരേഷൻ എഴുതി. നരേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് നരേഷൻ. എന്താണ് എമൗണ്ട് ബ്രോട്ട് ബൈ ദ ബിസിനസ് മാൻ അല്ലെങ്കിൽ ബിസിനസ് വുമൺ, ബിസിനസ് മാനോ ബിസിനസ് വുമണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പൈസ കൊണ്ടുവന്നു. ഇതാണ് ഇനി ഇതിനെ അക്കൗണ്ടിലേക്ക്, ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു കൂട്ടം അക്കൗണ്ടുകളാണ്, ആ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പകർത്തി എഴുതാൻ നോക്കുക. ഇതാണ് ഇവിടുത്തെ ക്യാഷ് അക്കൗണ്ട്. നമ്മളിങ്ങനെ എഴുതി ഒരു സൈഡ് ഡെബിറ്റും ഇടതുഭാഗം ഡെബിറ്റും വലതുഭാഗം ക്രെഡിറ്റും. ക്യാഷ് അക്കൗണ്ടിനെ എന്തു ചെയ്തു എന്ന് നോക്കുക. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് അതായത് ഇടതുഭാഗത്ത് ക്യാഷ് എങ്ങനെയാണ് വന്നു എഴുതി വയ്ക്കുക. ക്യാഷ് എങ്ങനെ വന്നു, ക്യാഷ് ബിസിനസ് മാൻ കൊണ്ടുവന്നു. അപ്പോൾ ഇടതുഭാഗത്ത് ക്യാപിറ്റൽ എന്ന് എഴുതി. ഇനി അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുക. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വലതുഭാഗത്ത് നമ്മൾ എഴുതി ക്യാഷ്, ക്യാഷ് എഴുതി എമൗണ്ട് എഴുതുക. ഇങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷൻസും ജേണലിൽ എഴുതുക, അതിനുശേഷം അത് പകർത്തി ഓരോ അക്കൗണ്ടിലേക്ക് എഴുതുക. ഇനി അടുത്ത ഒരു ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. ഈ ആറ് കാര്യങ്ങളെക്കുറിച്ചുള്ള ട്രാൻസാക്ഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനി അടുത്തത് ബിസിനസ്സിലെ റെൻറ്റ് പെയ്ഡ്. അടുത്ത ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. 10/7/2016 റെൻറ്റ് പെയ്ഡ് ₹10,000. ഇനി നമ്മൾ നോക്കുക റെൻറ്റ് എന്താണ്, വാടക കൊടുത്തു ബിസിനസ്, വാടക കൊടുത്തു. വാടക എന്താണ്, നിയമം നോക്കി, വാടക ബിസിനസ്സിൻ്റെ ചിലവാണ്. ചിലവിൻ്റെ നിയമം നോക്കി, അതായത് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസിൻ്റെ പേരെന്താണ്, റെൻറ്റ്. അപ്പോൾ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി, റെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് പൈസ പോയി. പൈസ എന്താണെന്ന് നോക്കി, പൈസ എന്താണ്, അസറ്റ് തന്നെയാണ്. അപ്പോൾ അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അസറ്റ് കണ്ടത് ഇവിടെ ഒരു വരയുണ്ട്, അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതാണ് നിയമം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റെൻറ്റ് കൊടുക്കുമ്പോൾ അടുത്ത ഇതെങ്ങനെയാണ് എഴുതി വയ്ക്കാൻ നോക്കാം. റെൻറ്റ് കൊടുക്കുമ്പോൾ ജേണലിലേക്ക് ആദ്യം ഇതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ പ്രൈമറി ബുക്കിലേക്ക് നമ്മൾ രേഖപ്പെടുത്തുന്നു. റെൻറ്റ് കൊടുത്ത ദിവസം ഇവിടെ ഡേറ്റ് കോളത്തിൽ എന്നാണ് കൊടുക്കുന്നത് എഴുതി. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എഴുതി റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. എന്തുകൊണ്ടാണ് റെൻറ്റിന് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം, റെൻറ്റ് ബിസിനസ്സിൻ്റെ ചിലവാണ്, എല്ലാ ചിലവിനെയും ഡെബിറ്റ് ചെയ്യണമെന്നാണ് റൂള് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ക്യാഷ്, ക്യാഷ് എന്താണ്, അസറ്റാണ്. അസറ്റ് കുറഞ്ഞു, അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ എഴുതി, അതാത് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു റെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതി. അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. റെൻറ്റ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. അപ്പോൾ റെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി. അതേപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഏത് ഭാഗത്ത് എഴുതി, ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇതാണ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്മൾ അസറ്റിനെ കുറിച്ച് പഠിച്ചു, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഉണ്ടായാൽ അതിൻ്റെ നിയമം പഠിച്ചു, എക്സ്പെൻസ് ഉണ്ടായാൽ നിയമം പഠിച്ചു. അടുത്ത് നോക്കുക, 16/7/2016 ബിസിനസ് മാൻ ഓർ വുമൺ വിഡ്രൂ ₹20,000 ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. അതായത് ബിസിനസ് മാൻ ബിസിനസ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പൈസ പിൻവലിക്കുന്നതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. നമ്മൾ നിയമം നോക്കി, നിയമത്തിൽ എന്താ പറയുന്നത്, അസറ്റോ എക്സ്പെൻസോ ഡ്രോയിങ്സോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇത് പറയാനുള്ള കാരണം ബിസിനസ്സും ബിസിനസ് മാനും രണ്ടും രണ്ടാണെന്നുള്ള തത്വത്തിലാണ്. ബിസിനസ് മാൻ പിൻവലിക്കുന്ന പൈസയെ പോലും ഒരു പുറമേ ഒരാൾ പിൻവലിച്ചതായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ നിയമം ഇതാണ് AED, അതിലെ ഡ്രോയിങ്സ് ഉണ്ടായാൽ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അങ്ങനെ ബിസിനസ്സിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ ബിസിനസ്സിൽ നിന്ന് എന്ത് പോകും, ക്യാഷ് പോകും. ക്യാഷ് എന്താണ്, അസറ്റ്. അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നോക്കുക ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെ രേഖപ്പെടുത്തി നോക്കാം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു ക്യാഷ്. ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം ഡ്രോയിങ്സ് ബിസിനസ് മാൻ പിൻവലിക്കുന്ന പൈസയാണ്, അതിനെ ഡെബിറ്റ് ചെയ്യാനാണ് റൂള് പറഞ്ഞിരിക്കുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്താണ്, അസറ്റാണ്. അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം തന്നെ ജേണലിൽ എഴുതി, അതാത് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ഡ്രോയിങ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി. എന്താണ് ചെയ്തത്, ഡെബിറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രോയിങ്സ് അക്കൗണ്ടിൽ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, അടുത്ത അതിൻ്റെ ആസ്പെക്റ്റാണ്. ഇപ്പോൾ ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടിയത്, അല്ലെങ്കിൽ ആൾക്കാരാണ് കൊടുക്കാനുള്ളത്, അതാണ് നമ്മൾ എഴുതുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആ കാര്യങ്ങളാണ് ആ അക്കൗണ്ടിൽ എഴുതുക. കാരണം ആ അക്കൗണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ടിൽ. അതുകൊണ്ട് ഡ്രോയിങ്സ് നല്ല എഴുതുക, അതിൻ്റെ അനദർ ആസ്പെക്റ്റാണ് എഴുതുക. അതിൽ ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്താൽ ഡ്രോയിങ്സിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ അനദർ ആസ്പെക്റ്റ് എഴുതുക. അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ അനദർ ആസ്പെക്റ്റ് എഴുതുക എന്നുള്ളതാണ് ഇവിടെ പറയുന്ന റൂള്. ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ റൂൾ അനുസരിച്ച് വേണം ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാൻ. അടുത്ത ട്രാൻസാക്ഷനാണ് ബിസിനസ് നടക്കുന്ന ട്രാൻസാക്ഷനാണ്. 1/7/2016 ബിസിനസ് വുമൺ ഓർ മാൻ ടുക്ക് ബാങ്ക് ലോൺ ₹1,00,000 ഫോർ ദ ബിസിനസ്. ബിസിനസ്സിന് വേണ്ടി
ബിസിനസ് മാൻ 100,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് ബിസിനസ് ലോൺ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കുക. ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ക്യാഷ് വന്നു. ക്യാഷ് എന്താണ്? അസറ്റാണ്. അസറ്റ് കൂടിയാൽ എന്താണ് നിയമം? ബിസിനസ്സിൻ്റെ കണ്ണിൽ കൂടെ നോക്കുക, അസറ്റ് കൂടിയാൽ അസറ്റിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബാങ്കിനോട് നമുക്ക് ബാധ്യത വരും. അപ്പോൾ ബാധ്യത എന്ന് വിളിക്കുന്ന പേര് ലയബിലിറ്റി എന്നാണ്. ലയബിലിറ്റി ഉണ്ടായാൽ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ബിസിനസ്സിൻ്റെ കണ്ണിൽ ലയബിലിറ്റി ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡെബിറ്റുമായി, അതുപോലെ തന്നെ ക്രെഡിറ്റുമായി. ഇനി അതെങ്ങനെയാണ് ഈ ജേണലിലും അതുപോലെ തന്നെ അക്കൗണ്ടിലേക്കും നമ്മൾ എഴുതി നോക്കാം. ജേണൽ ഒറിജിനൽ ബുക്കാണ്, അവിടെ ഡേറ്റ് എഴുതി. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് വന്നു, ക്യാഷ് എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു, ക്യാഷിൻ്റെ നിയമം നോക്കി, ക്യാഷ് അസറ്റാണ്, അസറ്റ് വന്നുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. SBI ബാങ്ക് ലോൺ, SBI നിന്നാണ് നമ്മൾ ലോൺ എടുത്തിരുന്നത്, അതുകൊണ്ട് ബാങ്കിനോട് നമുക്ക് ബാധ്യത വന്നു. ലയബിലിറ്റി ഉണ്ടായാൽ എന്ത് ചെയ്യണം? അത് ലയബിലിറ്റി ഉണ്ടായാൽ ക്രെഡിറ്റ് ചെയ്യണം. ആ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തു. പിന്നെ അതാത് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റിംഗ് നടത്തി. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഇടതുഭാഗത്ത് അതിൻ്റെ അനദർ ആസ്പെക്റ്റായ ബാങ്ക് ലോൺ എഴുതുക. അതേപോലെ തന്നെ ബാങ്ക് ലോണിൻ്റെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ബാങ്ക് ലോണിൻ്റെ ക്രെഡിറ്റ് സൈഡ്, അതായത് വലതുഭാഗത്ത് അതിൻ്റെ അനദർ ആസ്പെക്റ്റ് എഴുതുക. 17/7/2016 സോൾഡ് ഗുഡ്സ് ₹20,000. എന്താണ് അതിൻ്റെ അർത്ഥം? സോൾഡ് എന്ന് പറഞ്ഞാൽ വിൽക്കുക, ഗുഡ്സ് വിറ്റു നമുക്ക് പൈസ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ബിസിനസ്സിൻ്റെ കണ്ണിൽ കൂടെ നോക്കുക, ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ബിസിനസ്സിലേക്ക് ഗുഡ്സ് വിറ്റ വകയിൽ ക്യാഷ് വന്നു. ക്യാഷിൻ്റെ നിയമം നോക്കി, ക്യാഷ് അസറ്റാണ്, അസറ്റ് കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാണ്. ഇൻകം ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഇൻകം വന്നാൽ ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ജേണലിലേക്ക് രേഖപ്പെടുത്താൻ നോക്കാം. ക്യാഷ് 17/7/2016 ക്യാഷ് വന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അസറ്റാണ്, അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെയിൽസ് നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ്. എന്ത് വഴിയിലാണ് നമുക്ക് വരുമാനം ഉണ്ടായത്? ആ വരുമാനത്തിൻ്റെ പേരാണ് എഴുതി വെക്കേണ്ടത്. സെയിൽസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അതേപോലെ തന്നെ നരേഷൻ എഴുതി, അതാത് അക്കൗണ്ടിലേക്ക് പോസ്റ്റിംഗ് നടത്തി. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഇടതുഭാഗത്ത് അതിൻ്റെ അനദർ ആസ്പെക്റ്റായ സെയിൽസ് എഴുതുന്നു. അതേപോലെ തന്നെ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റാണ്, ക്രെഡിറ്റ് സൈഡ്, അതായത് വലതുഭാഗത്ത് അതിൻ്റെ അനദർ ആസ്പെക്റ്റ് എഴുതുന്നു. ഇങ്ങനെ ഒരു ബിസിനസ് നടക്കുന്ന 6 ഇടപാടുകൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ഈ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു 2 കാര്യങ്ങളിൽ തങ്ങി നിൽക്കുമെന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കുക. അത് ബിസിനസ്സിൻ്റെ കണ്ണിലൂടെ വേണം നിങ്ങൾ രേഖപ്പെടുത്തുവാൻ. അതിന് വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ബിസിനസ്സിൽ ആകെ 6 കാര്യങ്ങളുള്ളൂ. അസറ്റ്, അതേപോലെ തന്നെ ബിസിനസ്സിൽ ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്ക് അസറ്റ് വേണം, ക്യാഷ് ക്യാഷ് ഫർണിച്ചർ അത് വേണം. അപ്പോൾ ആ അക്കൗണ്ടുകൾ അസറ്റ് എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ എക്സ്പെൻസ് ഉണ്ടാവും, ബിസിനസ്സിൽ ഒരുപാട് ചിലവുകൾ വരും, അവരെ എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ബിസിനസ്സിൽ ഡ്രോയിങ്സ് ഉണ്ടാവും, ഓണർ പൈസ പിൻവലിക്കും, അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കും, അതിനെ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ബിസിനസ് ഓണറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു, അതിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു, അതിനെ ലയബിലിറ്റി എന്ന് വിളിക്കുന്നു. ബിസിനസ്സിൽ വരുമാനം ഉണ്ടാകുന്നു, അതിനെ ഇൻകം എന്ന് വിളിക്കുന്നു. ഇങ്ങനെ 6 കാര്യങ്ങളുടെ നിയമം ബിസിനസ്സിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ AED = LIC. ആ എ സ്റ്റാൻഡ്സ് ഫോർ അസറ്റ്, ഇ ഫോർ എക്സ്പെൻസ് ആൻഡ് ഡി ഫോർ ഡ്രോയിങ്സ്. ആ ഡി എന്നുള്ള ലെറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, AED അവസാനത്തെ ലെറ്റർ ഡി ആണ്. അതുകൊണ്ട് അസറ്റ് ഉണ്ടായാലും എക്സ്പെൻസ് ഉണ്ടായാലും ഡ്രോയിങ്സ് ഉണ്ടായാലും ഡെബിറ്റ് ചെയ്യുക. LIC നമുക്ക് ഓർക്കാൻ വളരെ എളുപ്പമുള്ളൊരു പദമാണ് LIC, അല്ലെങ്കിൽ LIC അറിയാത്തവരാരും ഉണ്ടാവില്ല. L ഇവിടെ നമ്മൾ ലയബിലിറ്റി ആയിട്ടും, I ഇൻകം ആയിട്ടും, C ക്യാപിറ്റൽ ആയിട്ടും, അവസാനത്തെ ലെറ്റർ നോക്കുക C ആണ്. അപ്പോൾ ലയബിലിറ്റിയോ ഇൻകമോ ക്യാപിറ്റലോ ബിസിനസ്സിൽ ഉണ്ടായെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള വളരെ എളുപ്പ മാർഗത്തിലൂടെ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും എഴുതാൻ ശീലിക്കാം. ഇനി അടുത്ത ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡെപ്റ്റർ ക്രെഡിറ്റർ. അപ്പോൾ പല കുട്ടികൾക്കും ഡെപ്റ്റർ ആരാണ്, ക്രെഡിറ്റർ ആരാണ് എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളെയാണ് ബിസിനസ് വിളിക്കുന്ന പേരാണ് ഡെപ്റ്റർ. ബിസിനസ്സിലേക്ക് ഗുഡ്സ് വിറ്റ വകയിൽ ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആൾക്കാരെ ബിസിനസ് വിളിക്കുന്ന പേരാണ് ഡെപ്റ്റർ. അതേപോലെ തന്നെ അടുത്ത ഒരാളാണ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ് സാധനങ്ങൾ കടമായിട്ട് വാങ്ങുമ്പോൾ ബിസിനസ് കൊടുക്കാനുള്ള ആൾക്ക്, ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആളുകളെ ബിസിനസ് വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റർ.
അപ്പോൾ സാധാരണ കുട്ടികൾക്ക് ഡെപ്റ്ററും ക്രെഡിറ്ററും ഒന്നിച്ച് ചോദിക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ വരും, ആരാണ് ഡെപ്റ്റർ തരാനുള്ള ആളാണോ അത് കൊടുക്കാനുള്ള ആളാണോ, ക്രെഡിറ്റർ തരാനുള്ള ആളാണോ അത് കൊടുക്കാനുള്ള ആളാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അത് വളരെ ലളിതമായി നമുക്കിവിടെ അവതരിപ്പിക്കാം. നിങ്ങൾ നോക്കുക, ഡെപ്റ്ററിൻ്റെ ആദ്യത്തെ ലെറ്റർ നിങ്ങൾ നോക്കുക. ഡെപ്റ്ററിൻ്റെ ആദ്യത്തെ ലെറ്റർ ഡി ആണ് അല്ലേ. ഈ ഡീനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഡി എന്നുള്ള ലെറ്ററിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ ഡിയിലെ ആദ്യത്തെ ഇതിനെ നമ്മൾ ബിസിനസ്സായിട്ട് കണക്കാക്കാം. അതേപോലെ തന്നെ ഈ ഡിയുടെ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കർവ്. അതായത് ബിസിനസ്സിലേക്ക് നോക്കുക, ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളെ, അതായത് ഇങ്ങോട്ട് തരാനുള്ള ആളെ നമ്മൾ ഡെപ്റ്റർ എന്ന് വിളിക്കുന്നു. ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളെ ഡെപ്റ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഡെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്. ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളെ ഡെപ്റ്റർ എന്ന് പറയുന്നു. ഡി എന്ന ആദ്യത്തെ ലെറ്റർ നിങ്ങൾ നോക്കുക. ഇനി ആരാണ് ക്രെഡിറ്റർ എന്ന് നോക്കാം. ഈ ക്രെഡിറ്ററിൻ്റെ ആദ്യത്തെ ലെറ്റർ ശ്രദ്ധിക്കുക, ആദ്യത്തെ ലെറ്റർ സി ആണ്. ക്രെഡിറ്ററിൻ്റെ ആദ്യത്തെ ലെറ്റർ സി ആണ്. ഈ സീനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ബിസിനസ്സായിട്ട് കുറച്ച് ഭാഗത്തിനെ നിങ്ങൾ ബിസിനസ്സായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് സിയുടെ ആ കർവ് ഇരിക്കുന്ന നോക്കുക, അതിൻ്റെ വായിരിക്കുന്ന നോക്കുക, അങ്ങോട്ടാണ്. അതായത് ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവരെ നമ്മൾ ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നു. ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവരെ ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആരാണ് ഡെപ്റ്റർ? ഇങ്ങോട്ട്, ഡെപ്റ്ററിൻ്റെ വായ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളെ ഡെപ്റ്റർ എന്നും അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളെ ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ സാധാരണയായി ഒരു സാധാരണക്കാരൻ ഡയറിയിൽ എഴുതുന്ന പോലെയല്ല എഴുതേണ്ടത്. അതിന് കുറേ നിയമങ്ങളും നിയമാവലികളുമുണ്ട്. ആ നിയമാവലികളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമ്മൾ ആ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ വളരെ ചുരുക്കി എഴുതും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ ഉള്ളത്. ബിസിനസ്സിൽ സാധാരണ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. അത് അക്കൗണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ബിസിനസ്സിൽ ആകെ 6 കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ബിസിനസ്സിൽ ആസ്തികളുണ്ടാവും, അതെങ്ങനെ രേഖപ്പെടുത്തണം. ബിസിനസ്സിൽ ലയബിലിറ്റി ഉണ്ടാവും, അതെങ്ങനെ രേഖപ്പെടുത്തണം. ക്യാപിറ്റൽ ഉണ്ടാവും, അതെങ്ങനെ രേഖപ്പെടുത്തണം. എക്സ്പെൻസ് ഉണ്ടാവും, അതെങ്ങനെ രേഖപ്പെടുത്തണം. ഇൻകം, അതുപോലെ തന്നെ ഡ്രോയിങ്സ്, ഇത് എങ്ങനെ രേഖപ്പെടുത്തും, ഇതിന് എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ റൂൾസും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ടീച്ചിങ് എയ്ഡിൻ്റെ സഹായത്തോടെ അവതരിപ്പിക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്.